നമസ്കാരം. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ആയിരക്കണക്കിന് മഹാക്ഷേത്രങ്ങളാണ് ഇവിടെ തകർത്തെറിയപ്പെട്ടത്. ക്ഷേത്ര മുതലുകൾ ടിപ്പുവിന്റെ പടയാളികളാൽ കൊള്ളയടിക്കപ്പെട്ടത്. ചരിത്രം മാറി നമ്മൾ അറിയുന്നു. ടിപ്പുവിനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കാനുള്ള ചില ഗൂഢ തന്ത്രങ്ങൾ നടന്നിരുന്നു. പക്ഷേ ആൾക്കാർ ചരിത്രം മനസ്സിലാക്കി വരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർ ഇരിങ്ങാവൂർ കോട്ടക്കുന്ന് ശ്രീ ദുർഗാ ക്ഷേത്രഭൂമി, ഇത് പ്രാചീന കാലത്ത്, കാലങ്ങൾക്ക് മുൻപ്, ടിപ്പുവിൻ്റെ ആ കാലത്തിന് ശേഷവും ഈ ക്ഷേത്രം, ഈ കോട്ടക്കുന്ന് ശ്രീ ദുർഗാ ക്ഷേത്രം അവിടെ തിരൂർ ഭാഗത്ത് നിലനിന്നിരുന്നു. ഇരിങ്ങാവൂർ എന്ന സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലാണ് നിലനിന്നിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ പൂജയൊന്നും ഇല്ലാതായി. ക്ഷേത്രം ആരും ഏറ്റെടുത്ത് നടത്താനില്ലാതെയായി. അങ്ങനെ ക്ഷേത്രം പൊളിഞ്ഞു വീഴുകയും നാമാവശേഷമാവുകയും ചെയ്തു. അപ്പോൾ ഈ ക്ഷേത്രത്തിന് കുറച്ച് ഭൂമിയുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ഈ ഭൂമി ഒരു വഖഫ് നടത്തി മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് അത് നേടിയെടുക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നു വരുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് ശരിക്കും അത് നന്നായി പ്ലാൻ ചെയ്ത് അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. ആ ഭൂമി, ക്ഷേത്രഭൂമി കൈക്കലാക്കി, ഈ വഖഫ് ചെയ്ത് കൈക്കലാക്കി അവിടെ അവരുടെ ആരാധനാലയം പണിയുകയോ, അല്ലെങ്കിൽ ആ രീതിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിം മതവിഭാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയാക്കി മാറ്റാൻ. കാരണം ഇപ്പോൾ സ്ഥലങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഈ സ്ഥലം ക്രമവിരുദ്ധമായി കൈപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്ന് പറയുന്നു. പണ്ടുകാലത്ത് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായിരുന്ന കോട്ടക്കുന്ന് ദുർഗാക്ഷേത്രം പിൽക്കാലത്ത് അത് നാമാവശേഷമായി ഹിന്ദു ഐക്യവേദി ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശ്രമിച്ചതോടെയാണ് ക്ഷേത്ര സ്വത്തിന് അവകാശവാദം ഉന്നയിച്ച സ്ഥലത്തെ ചില മുസ്ലിം സമുദായ അംഗങ്ങൾ രംഗത്ത് വന്നത്. സർക്കാർ രേഖകളിൽ അടക്കം നികുതി അടക്കേണ്ടതില്ലാത്ത ഭൂമിയാണെന്ന് എടുത്തു പറഞ്ഞിട്ടും മുസ്ലിം സമുദായത്തിന് ലഭിച്ച രേഖകൾ കൃത്രിമവും അതിനുണ്ടായ കാര്യങ്ങൾ ദുരൂഹവുമാണെന്നാണ് ഒരു മാധ്യമം ജന്മഭൂമി 96 ഡിസംബർ 30 റിപ്പോർട്ട് ചെയ്തത്. കാലങ്ങൾക്ക് മുൻപുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. അത് ക്ഷേത്രത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു സംഘം PDP പ്രവർത്തകർ ക്ഷേത്രത്തറ കൊത്തിക്കളച്ചും ഭജനമണ്ഡപം തകർത്ത് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയതുമായ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ആ സമയത്ത് 96 ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്, ആ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് വീണ്ടും ഹൈന്ദവരുടെ, ഹിന്ദു മതവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഇത് ഈ ഒരു വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നു. കൃത്യമായ നിയമവശങ്ങൾ, കൃത്യമായ രേഖകൾ, കൃത്യമായ അതിൻ്റെ ആ ഭൂമിയുടെ വിശദാംശങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി ഹൈക്കോടതിയിൽ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാനും അത് വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനും ആ ഭൂമി ക്ഷേത്രത്തിൻ്റെ സ്വന്തം ഭൂമിയാണ് എന്ന് വ്യക്തമാക്കുന്നതിനുമായുള്ള കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീ R കൃഷ്ണരാജാണ് ഇതുമായി ചേർത്ത് വയ്ക്കാവുന്ന രേഖകളുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി ഈ ഒരു വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഇരിങ്ങാവൂർ കോട്ടക്കുന്ന ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ സ്ഥലം 1 ഏക്കർ 7 സെന്റ് വസ്തു ചെറിയമുണ്ടം വില്ലേജിലെ 112/2 111/5 ഇത് വഖഫ് വസ്തു ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ചില വിഭാഗക്കാർ ശ്രമിക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണം ലീഗ് ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രാദേശികമായി തടഞ്ഞു. എല്ലാ റവന്യൂ രേഖകളിലും ഇന്നും അമ്പലം വക വസ്തു ആണെന്നിരിക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു വ്യാജമായ കാര്യങ്ങളുമായി മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് കൂട്ടിനായിട്ട് പോലീസുമുണ്ട്. 96 കഴിഞ്ഞിട്ട് ഇത്രയും 24 വർഷമായി ഈ വിഷയത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വ്യക്തി അതുമായി, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തിന് സഹായവുമായിട്ടാണ് ഇപ്പോൾ ഈ R കൃഷ്ണരാജ് എന്ന് പറയുന്ന അഭിഭാഷകൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി അനവധി ക്ഷേത്രങ്ങളും ക്ഷേത്ര വസ്തുക്കളും അതുപോലെ സ്വകാര്യ വസ്തുക്കളുമൊക്കെ വ്യാജരേഖകളും വ്യാജപത്രങ്ങളും ഉണ്ടാക്കി നിരവധി പേർ കൈക്കലാക്കിയതായി റിപ്പോർട്ടുണ്ട്. പുറമ്പോക്ക് ഭൂമി കയ്യേറിയതിൻ്റെ റിപ്പോർട്ടുണ്ട്, റവന്യൂ ഭൂമി കയ്യേറിയതിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു നടപടി, ഈ സിവിൽ കേസുകളുടെ ഒരു പ്രശ്നം ഇതാണ്, കൃത്യമായ നടപടി ഉണ്ടാകില്ല, കാലങ്ങളെടുക്കും ഇതിന് ഒരു ഫലം വരാനായിട്ട്. ഇപ്പോൾ ഈ കോട്ടക്കുന്ന് ദുർഗാഭോധി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് വഖഫ് ചെയ്ത് കയ്യേറുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേ ചിലപ്പോൾ വാങ്ങാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടുതൽ നടപടികൾ വരും നാളുകളിൽ കുറച്ച് കാലതാമസം എടുക്കും. ഇതൊക്കെ തന്നെയാണ് ഇത്തരക്കാർക്ക് അനുഗ്രഹമാകുന്നത്. ആരുടെയെങ്കിലും ഭൂമി തട്ടിയെടുത്തിട്ട് അത്
സ്വന്തമാക്കി വയ്ക്കുന്നു, അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും കോടതി പറയുന്നത്. അപ്പോൾ അവർക്ക് ആ ഭൂമി അവരുടെ കൈവശം ഇരുന്ന് അതിൻ്റെ ആദായം എടുക്കുകയും ഒക്കെ ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ നിയമവശങ്ങളിലൂടെയുള്ള ആ ഒരു സഞ്ചാരം, സിവിൽ നിയമവശങ്ങളിലൂടെയുള്ള ആ ഒരു യാത്ര ഒട്ടും സുഗമമല്ല. എന്തായാലും ഈ ദുർഗാഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭൂമി തീർച്ചയായും ക്ഷേത്രത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. തീർച്ചയായും അത് തിരിച്ചു പിടിക്കേണ്ടതാണ്. ക്ഷേത്ര പുനരുദ്ധാരണ നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണ്. അത് ഉടൻ നടക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇതിന് എതിർ നിൽക്കാനായിട്ട് മുസ്ലിം ലീഗ് അതുപോലെയുള്ള സംഘടനകൾ അവിടെ വഖഫ് ചെയ്ത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് കൂട്ടിന് ആ പ്രദേശത്തെ പോലീസ് സംവിധാനവും മറ്റ് അധികാര സംവിധാനങ്ങളും ഉണ്ട് എന്ന ഒരു പരാതിയും പൊതുവെ അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ക്ഷേത്രങ്ങളും അതുപോലെയുള്ള പുണ്യഭൂമികളൊന്നും ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ ഒന്നുചേർന്ന് നിന്നുകൊണ്ട് ആ സാംസ്കാരിക പൈതൃകത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളുമൊന്നും ഇനിയും ആരും മാന്തിക്കൊണ്ടുപോകാൻ ഇട നൽകാതിരിക്കണം. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.